കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കർണാടകത്തിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർ മട്ടന്നൂരിലെത്തിയാൽ നട്ടം തിരിയേണ്ട അവസ്ഥയാണ്. വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ടാഴ്ചയാകുമ്പോഴും വിമാനത്താവളം ഏത് ഭാഗത്താണെന്ന് സൂചിപ്പിക്കുന്ന ദിശാബോർഡുകൾ ടൗണിൽ എവിടെയും സ്ഥാപിക്കാത്തതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ജില്ലയ്ക്ക് അകത്തും പുറത്തു നിന്നുമായി നിരവധി യാത്രക്കാരാണ് ഓരോ ദിവസവും വിമാനത്താവളത്തിൽ വന്നു പോകുന്നത്. കോഴിക്കോട് വയനാട് ജില്ലകൾക്ക് പുറമെ കർണാടകത്തിലെ മടിക്കേരി, വീരാജ്പേട്ട്, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർ മട്ടന്നൂരിലെത്തിയാൽ വിമാനത്താവളം എവിടെയാണെന്ന് അറിയാതെ നട്ടം തിരിയേണ്ട അവസ്ഥയാണ്. വിമാനത്താവളം പ്രവർത്തനമാരംഭിച്ച് ഇത്ര ദിവസം പിന്നിടുമ്പോഴും ടൗണിലെ പ്രധാന ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊന്നും തന്നെ വിമാനത്താവളം എവിടെയാണെന്ന് സൂചിപ്പിക്കുന്ന ദിശാബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. ഞാനിവിടെ മട്ടന്നൂരിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇവിടെ സ്ഥിരമായിട്ട് വണ്ടിയുടെ പാർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. വിമാനത്താവളം ഓപ്പണായിട്ട് ഒരു 10 ദിവസത്തോളം ഇന്നേക്ക് ഏകദേശം 10 ദിവസത്തോളമായി. അപ്പോൾ ഇതുവരെ ആയിട്ട് ഒരു ദിശാബോർഡ് വെക്കാനോ അത് മറ്റ് യാത്രക്കാർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കാനോ അധികൃതർക്ക് ഇതുവരെ ആയിട്ടില്ല. ഒന്നാമത് ഇപ്പം കർണാടകത്തിൽ നിന്ന് വരുന്ന മൈസൂർ പേട്ട അങ്ങ് ഭാഗത്തു നിന്ന് എത്ര വാഹനങ്ങളാണ് ഇവിടത്തേക്ക് വരുന്നത്, പക്ഷേ ആ ടൗണിലെത്തിയിട്ട് വിഷമിക്കുന്നു. എവിടെ എയർപോർട്ട് ഏത് ഭാഗത്തേക്കാന്നുള്ള ഒരു ദിശയില്ല. പിന്നെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വയനാട് ജംഗ്ഷനിൽ ഒരു കണ്ണൂർ മട്ടന്നൂരുള്ള ഒരു ബോർഡ് അവിടെ ഉണ്ടെങ്കിൽ, മട്ടന്നൂർ ഇങ്ങേ ഭാഗത്ത് കണ്ണൂർ ഇങ്ങേ ഭാഗത്തുള്ളൊരു ബോർഡ് ഉണ്ടെങ്കിൽ വലിയൊരു യാത്രക്കാർക്ക് വലിയൊരു ഉപകാരപ്രദം. ഒരുപാട് യാത്രക്കാർ കർണാടകത്തിൽ നിന്ന് വരുന്നവർ നേരെ എളമ്പാറ ചാലോട് വരെ എത്തി ജംഗ്ഷനിലെത്തിയിട്ടാണ് മടങ്ങി വരുന്നത് അന്വേഷിച്ചിട്ട്. ടൗണിലെത്തുന്ന യാത്രക്കാർ മോഹൻലാലിൻ്റെ സിനിമാ ഡയലോഗ് പോലെ ചോദിച്ചു പോകേണ്ട അവസ്ഥയാണ്. ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. ചില ഭാഗത്ത് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത നിലയിലാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ദിശാബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടി ബന്ധപ്പെട്ടവർ കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഗ്രാമീയ ന്യൂസ്, മട്ടന്നൂർ.